ഗോഡലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹൗസ് ബോട്ട് സ്പെഷ്യൽ മീൻകറി ആയിട്ടാണ്. ഇത് വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്, വളരെ ഈസിയാണ്, തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നാടൻ ടേസ്റ്റും ആണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻ വേണം. ഞാൻ ഇവിടെ നെയ്മീൻ പാറയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ 1 കിലോ മീൻ എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് നടുവേ കീറിയത്, 1 ചെറിയുള്ളി നടുവേ കീറിയത്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 4 വറ്റൽമുളക്, 3 കഷ്ണം കൊടംപുളി. ഇത് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് കൂട്ടാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ വേണം. ഞാനിവിടെ പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊരു പേസ്റ്റ് പോലെ കുറുക്കിയെടുക്കുക. കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി നേരം ഇരിക്കുമ്പോഴത്തേക്കും ഇത് വീണ്ടും കട്ടിയാവും. അതുകൊണ്ട് ശകലം വെള്ളം കൂട്ടി ഒഴിച്ച് പേസ്റ്റ് പോലെ ആക്കുക. ഇപ്പം നമ്മുടെ മീൻകറിക്കുള്ള പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഇത് റെഡിയാക്കിയെടുക്കുക. ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല. ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ കുറുകി വരും. അതുകൊണ്ടാണ് വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക്, ഉലുവ ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ കടുക് ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് ഉടനെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇപ്പം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ പാടില്ല. അങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തത് കരിഞ്ഞു പോവും. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് വെള്ളം എല്ലാം ഒന്ന് വറ്റി ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇത് നന്നായിട്ട് വഴറ്റണം. ഇപ്പം ഞാൻ ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പുളിവെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും വെള്ളവും എല്ലാം ചേർത്ത് നമ്മൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മീൻ മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ നിന്ന് പതിയെ കുക്കാവണം. ഇതൊരു സെമി ഗ്രേവി പരുവ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഈ മീൻകറി നിങ്ങൾ അടച്ച് വയ്ക്കരുത്. അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവിവെള്ളം അതിൻ്റെ അകത്ത് വീഴുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് നിങ്ങൾ അടച്ച് വയ്ക്കാണ്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ
അടപ്പ് വെച്ച് മൂടി വെക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്കിതൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മീൻകറി കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഹൗസ് ബോട്ട് സ്പെഷ്യൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഈ മീൻകറി വന്നിട്ട് വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. ഞാനിപ്പോ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചൊന്ന് കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി മാത്രം ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് സ്പൈസി കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടി തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. പച്ചമുളകിന്റെ അളവും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെലൈക്കൺ വരും, അതും കൂടെ എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.